ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ്രവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദുൽഖർ സൽമാൻ നായകനടുത്ത് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂവിനെ കുറിച്ചാണ്. അപ്പൊ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ. ഗംഭീര ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ചിത്രം തന്നെയാണ് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ദുൽഖർ സൽമാന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടാണ് എത്തുന്നത്. ചിത്രം നാളെ റിലീസിന് എത്തുന്ന ചിത്രത്തിന് മുന്നോടിയായിട്ടുള്ള ചിത്രത്തിന്റെ ട്രെയിലർ നമ്മൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ റിവ്യൂയാണ്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കൊത്ത എന്ന ഗ്രാമം അടക്കി വാഴുന്ന കൊത്ത രാജ്യത്തിനായിട്ടാണ് ചിത്രത്തിൽ ദുൽഖർ സൽമാൻ എത്തുന്നത്. താരത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും പ്രതീക്ഷയേറിയ ചിത്രം കൂടിയാണ് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ ദുൽഖറിനെ കൂടാതെ ഷബീർ കല്ലറക്കൽ, പ്രസന്ന, ചെമ്പൻ വിനോദ് ജോസഫ്, ഷമ്മി തിരകാൻ, ഗോകുൽ സുരേഷ്, വടച്ചെന്നൈ ശരൺ, ഐശ്വര്യ ലക്ഷ്മി, നൈരവ് ഉഷ, ശാന്തി കൃഷ്ണ, അനിക സുരേന്ദ്രൻ തുടങ്ങിയവരൊക്കെ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിയിരക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ചിത്രം ഒരുക്കിയിരിക്കുന്നത്, മലയാളത്തിലെ പ്രശസ്ത ഡയറക്ടറായ ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷിയാണ്. എന്തൊക്കെയുള്ള അദ്ദേഹത്തിന്റെ കന്നി സംരംഭമാണ്. ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ദുൽഖർ സൽമാൻ, വേഫർ ഫിനിക്സും സി സ്റ്റുഡിയോസും ചേർന്നത്. എന്തൊക്കെയാണ് വേറെ ലെവൽ പ്രൊമോഷനാണ് കിങ് ഓഫ് കൊത്തയുടെ. ഇതിനോട് എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുക നമ്മൾ കാഴ്ച കണ്ടിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ വരെ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്ത കാഴ്ച കണ്ട് കണ്ണം തള്ളിയിരിക്കുകയാണ് മലയാളികൾ. എന്തൊക്കെയാണ് ചിത്രം വേറെ ലെവൽ പ്രൊമോഷൻ നടത്തുമ്പോൾ ചിത്രത്തിന്റെ റെക്കോർഡ് വിജയം തന്നെ ചിത്രം സ്വന്തമാക്കുന്നതാണ് പറയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പ്രീ സെയിൽ ബുക്കിംഗ് കളക്ഷൻ ഒക്കെ ഇപ്പൊ ഏകദേശം പുറത്തു വന്നപ്പോൾ തന്നെ ചിത്രം ഏകദേശം 3 കോടിക്ക് മുകളിൽ തന്നെ. നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഈ സിനിമ പ്രീ സെയിൽസിലൂടെ മാത്രം, അതായത് ബുക്കിംഗിലൂടെ മാത്രം സ്വന്തമാക്കി എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ചിത്രത്തിന്റെ ബുക്കിംഗ്, അതായത് ബുക്ക് മൈ ഷോയുടെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ തന്നെ ചിത്രത്തിന്റെ സെയിൽ ഇപ്പൊ, അതായത് ടിക്കറ്റ് സെയിൽ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രം മണിക്കൂറുകൾ കൊണ്ട് 5,000 മുതൽ 10,000 ടിക്കറ്റ് വരെയാണ് ഓരോ മണിക്കൂറിലും ചിത്രത്തിന്റെ ഇതായിട്ട് വിറ്റഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണേലും ഈ അടുത്തിറങ്ങിയ ജയിലർ, അതോടൊപ്പം ഹിന്ദിയിൽ നിന്ന് വന്ന ഗദർ തുടങ്ങിയ ചിത്രങ്ങൾക്കൊരു ഒരു പ്രചോദനം പോലെ, അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു ചിത്രമായിട്ട് ഒരുപക്ഷെ കിങ് ഓഫ് കൊത്ത മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യത്തെ 300 കോടി അല്ലെങ്കിൽ 500 കോടി വരെ നേടാൻ കിടപ്പുള്ള ഒരു ചിത്രമായിട്ട് ദുൽഖർ സൽമാന്റെ പാനിന്ത്യൻ ചിത്രമായ കിങ് ഓഫ് കൊത്ത മാറുമെന്ന് സംശയമില്ലാതെ തന്നെ പറയാൻ സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് ചിത്രം പാനിന്ത്യൻ ലെവലായിട്ടാണ് ഒരുങ്ങുന്നത്. മലയാളത്തിന് പുറമേ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളോടായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുമായിരിക്കും. എന്തൊക്കെയാണ് തമിഴ്നാട്ടിലോടൊപ്പം തന്നെ ആന്ധ്ര, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ദുൽഖറിന് മികച്ച ഒരു ഫാൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രം അവിടെ സക്സസ് ആണുള്ള സ്ഥലത്ത് തലക്കളയാൻ പറ്റിയത്. അങ്ങനെയാണ് ചിത്രം ഒരുപക്ഷെ ബോക്സ് ഓഫീസിൽ ഒരു മിന്നൽ വിജയം തന്നെ സ്വന്തമാക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് നാളെ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക. അടുത്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.